ഇത് ഈ വിഷയം ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഈ ഇലക്ഷൻ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. ഇത് വന്നത് ഇടത് പക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്, ഇടത് പ്രൊഫൈലിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് എന്ന് അന്നേ ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞതാണ്. അത് ഇപ്പോഴത്തെ യു ഡി എഫിന്റെയോ ഞങ്ങളുടെയോ ഒന്നും ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു വന്നിട്ടില്ല എന്നുള്ളതും, അതുകൊണ്ടാണ് ആ പരാമർശം വന്ന വ്യക്തി നേരിട്ട് പോയി ഫോണ് പോലീസ് സ്റ്റേഷൻ ഹാജരാക്കുകയാണ്. നിങ്ങൾ പരിശോധിച്ചു എന്ന് പറഞ്ഞു, ഏതെങ്കിലും കേസിൽ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ, നമ്മൾ അത് കണ്ടിട്ടുണ്ടോ? നേരിട്ട് പോയിട്ട് ഹാജരാക്കി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പക്ഷേ അത് പരിശോധിക്കുകയും അതിന്റെ പേരിലുള്ള മറ്റ് നടപടിക്രമങ്ങളൊന്നും പോലീസ് മുന്നോട്ട് കൊണ്ടുപോയില്ല. ഇപ്പം ഏറ്റവും അവസാനം ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് മാത്രമാണ് പോലീസ് അന്വേഷണം ഈ ഒരു തരത്തിലേക്കെങ്കിലും എത്തിയത് എന്ന് നമുക്കറിയാം. അപ്പോ ഇപ്പൊ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നാണ് ആദ്യമായിട്ട് വാട്സപ്പിൽ കൂടി ഇത് വന്നത് എന്ന് കുറെ ഇടതുപക്ഷ ഗ്രൂപ്പുകൾ. അപ്പോ ഇത് വളരെ കൃത്യമായിട്ട് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് വിജി ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പി ജയരാജൻ ഒരു മുഴം മുന്നേ എറിഞ്ഞത് നമ്മൾ കണ്ടു. അന്ന് എന്താ പറഞ്ഞത്, ചില വ്യാജമായ പോരാളി ഷാജിമാരെ പോലെയുള്ള ചില ആളുകളൊക്കെ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്, അവിടുന്നൊക്കെ ഇത്തരം വ്യാജ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, അതൊന്നും പാർട്ടിയുമായി ബന്ധമില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചു. അതിന്റെ പറഞ്ഞത് ഇതൊക്കെയായിരുന്നു. അവർക്കറിയാം ഈ അന്വേഷണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരിലേക്ക് ഇടതുപക്ഷത്തിലേക്ക് എത്തുമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നേരത്തെ ഒരു കാര്യം. ഇപ്പോ ഈ പറയുന്ന അമ്പാടിക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലാണെങ്കിലും മറ്റ് രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലാണെങ്കിലും ഒക്കെ അതൊക്കെ ഇടത് സൈബർ ഹാൻഡിലുകളാണെന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ ഇതിന്റെ ഉറവിടം പോലീസിന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. പ്രചരിപ്പിച്ചത് അറിയാതെയാവാം, ഉറവിടം ആരുണ്ടാക്കി, എന്തിനു വേണ്ടി ഉണ്ടാക്കി, ആരാണ് ഇതിന്റെ സൂത്രധാരൻ? അതെ വിജി, അത് തന്നെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് എവിടുന്ന് ഇത് ഇത്രയും കണ്ടെത്തിയ പോലീസ് ബാക്കി കൂടെ അന്വേഷിക്കണം. എന്താ അവർക്കൊരു മടി? എന്തേ അതിലേക്ക് പോവാത്തത്? അതിൽ എന്താണ് ഭയം? അത് പൂർണ്ണമായിട്ട് കണ്ടെത്താനാണ് ആവശ്യമായ നടപടി സ്വീകരിക്കണം. എന്തതിന് പോവാത്തത്? പോലീസ് ഇപ്പം അത് കണ്ടെത്തി എന്ന് പറയുന്ന പോലീസ് ഇതിന്റെ ഉറവിടം കണ്ടെത്തി. ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്? ആരാണ് ഇത് ഫസ്റ്റ് ഉണ്ടാക്കിയത്? ഇതിന്റെ ഉറവിടം എവിടെയാണ്? അത് കണ്ടെത്താനാണ് അടിയന്തരമായി പോലീസ് ഇടപെടേണ്ടത്, പോലീസ് ചെയ്യേണ്ടത്. അത് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതും ഇവിടം കൊണ്ട് അവസാനിക്കുമോ എന്നുള്ളതാണ്. ഇപ്പൊ ഡിവൈഎഫ്ഐ നേതാവിന്റെ ഭാഗത്തു നിന്നാണല്ലോ ഇത് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. റമേശ് രാമകൃഷ്ണൻ അദ്ദേഹം ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, ബ്ലോക്ക് സെക്രട്ടറിയാണ്, ഒരു സമുന്നതനായ നേതാവാണ്. അങ്ങനെ ഒരാൾ ഇതൊരു ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ, അതിടണമെങ്കിൽ, അത് അവിടെ മാത്രം നടന്ന ആലോചനയല്ല, അത് വലിയ ഗൂഢാലോചന അതിന് പിന്നിലുണ്ട്. ആ ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഒരു നാടിനെ മുഴുവൻ കത്തിക്കാൻ, അതാണ് ഒരു നാടിനെ കത്തിക്കാനുള്ള തീരുമാനമായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തത് വർഗീയമായിട്ട് നമുക്ക് ആ പ്രദേശത്തൊക്കെ എന്തായിരുന്നു ഇത് ആ അവസ്ഥ? ആ സമയത്ത് ഇപ്പുറത്തുനിന്ന് ഞങ്ങളൊക്കെ ആ സംയമനം പാലിച്ചുകൊണ്ട് നിന്ന് അതിനപ്പുറത്തേക്ക് പോവാത്തത് കൊണ്ടല്ലേ അല്ലെ എന്തായിരുന്നു അവസ്ഥ? ഒരു നാട് കത്തില്ലേ, ആ കത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിന് ഇടയാക്കിയത് ഇത് തീർച്ചയായിട്ടും ഇതിന്റെ നേതാക്കന്മാരാണ്. എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് 2/13, 25/4 ഏപ്രിൽ മാസം 25 2/13 റിവേഷ് രാമകൃഷ്ണനാണ് ഈ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റിവേഷ് രാമകൃഷ്ണനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് മറുപടി കിട്ടാത്തത് കൊണ്ട് അയാളുടെ ഫോൺ ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുന്നതെന്നാണ് കോടതിയിൽ പോലീസ് കൊടുത്തിരിക്കുന്നത്. റിപ്പോർട്ടിൽ പറയുന്നത് റിവേഷ് ഷോൺ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രതികരണം തേടിയിരുന്നു. പറഞ്ഞ മറുപടി കേൾക്കാം. എനിക്ക് വേറെ പറയുന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് സംഘടന പറയുന്നുണ്ടല്ലോ നിയമപരമായ നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്ന ആളാണ്. അത് ഞാൻ അഭിപ്രായം. ഓക്കെ, ശ്രീമതി കെ കെ രമ, ഈ മഹാനുഭാവനാണ് ഈ വടകരയെ കത്തിക്കാൻ പാകത്തിന് തീവ്രതയുള്ള ഈ ഒരു സ്ക്രീൻഷോട്ട് ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ടത്. അന്വേഷണം എത്തി നിൽക്കുന്ന അയാളിലാണ്. അയാൾക്ക് പോലീസിനോട് പറയുന്നില്ല, സ്വന്തം പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, പറയുന്നില്ല. അപ്പോൾ പോലീസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ ഹീനമായ പ്രവൃത്തി ഒരു പൊതു ഇടത്ത് പോസ്റ്റ് ചെയ്ത് 2/13 പോസ്റ്റ് ചെയ്ത വ്യക്തി ആ കേസിലെ സാക്ഷിയും ആ പ്ലാറ്റ്ഫോം ഏതാണോ മെറ്റ അവരെ ഈ കേസിൽ പ്രതിയുമാക്കിയിരിക്കുകയാണ്. അതാണ് പോലീസിന്റെ അന്വേഷണം.